തിരുവനന്തപുരത്തെ അട്ടക്കുളങ്ങര മേൽപ്പാലം പദ്ധതിയിൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ. പ്രദേശത്തുള്ളവരെ അറിയിക്കാതെയാണ് സർവേക്കുള്ള കല്ലിടൽ നടത്തിയതെന്നാണ് നാട്ടുകാരുടെ പരാതി. ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് പുത്തൻ തെരുവിലെ ജനങ്ങൾ. പൈതൃകത്തിനും വികസനത്തിനും നടുവിലാണ് അട്ടക്കുളങ്ങര മേൽപ്പാലം പദ്ധതി. ജില്ലയിലെ നാലു റോഡുകൾ സംഗമിക്കുന്ന അട്ടക്കുളങ്ങരയിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനാണ് പദ്ധതി ഒരുങ്ങുന്നത്. ഗതാഗതക്കുരുക്കിൽ പെടാതെ കിള്ളിപ്പാലത്തുനിന്ന് ഈഞ്ചക്കൽ ഭാഗത്തേക്ക് പോകാനാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത്. മേൽപ്പാലം യാഥാർത്ഥ്യമായാൽ കിടപ്പാടം നഷ്ടപ്പെടുമെന്ന ഭീതിയിലാണ് പുത്തൻ തെരുവിലെ ജനങ്ങൾ. പദ്ധതിക്കായി 25-ലധികം വീടുകൾ പൂർണ്ണമായും 75-ലധികം വീടുകൾ ഭാഗികമായും പൊളിച്ചു നീക്കേണ്ടി വരും. നമ്മൾ വീട് പിന്നെ റിനോവേഷൻ ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്കൊരു 3.5 മീറ്റർ അകത്ത് കെട്ടേണ്ടി വരും. പിന്നെ ഇവിടെ ആര് തങ്ങാതാകും? ഈ പൈതൃകം ഇവിടെ നിന്ന് ഇല്ലാതാകും. 12 മീറ്റർ വീണ്ടും അതിൽ നിന്ന് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിന്റെ പകുതിയോളം ഇല്ലാതാവുകയാണ്. 300-ലധികം വീടുകളും വ്യാപാര സ്ഥാപനങ്ങളുമാണ് മാറ്റേണ്ടി വരിക. തങ്ങളുടെ പൈതൃക ഭവനങ്ങൾ വിട്ടുകൊടുക്കില്ലെന്നാണ് പുത്തൻ തെരുവുകാർ പറയുന്നത്. 1985 സ്ഥലമെടുത്തു, 1997 സ്ഥലമെടുത്തു, 2005 സ്ഥലമെടുത്തു. അപ്പോൾ വലിയ കടക്കാരൻ ചെറിയ കടക്കാരനായി, അവസാനം ഒരു പെട്ടിക്കടക്കാരനായി, അതും കൂടെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു. പൈതൃകം കാത്തുസൂക്ഷിക്കണമെന്ന് പറയുന്ന അധികൃതർ തന്നെ തങ്ങളെ കുടിയൊഴിപ്പിക്കാൻ നോക്കുകയാണെന്ന് ഇവർ പറയുന്നു. അട്ടക്കുളങ്ങരയിലെ അനധികൃത പാർക്കിംഗ് കാരണമാണ് ഗതാഗതക്കുരുക്കുണ്ടാകുന്നതെന്നാണ് വാർഡ് കൗൺസിലർ പറയുന്നത്. അട്ടക്കുളങ്ങര ജംഗ്ഷൻ മുതൽ അഴീക്കോട്ട ജംഗ്ഷൻ വരെ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളും മറ്റ് വാഹനങ്ങളും നിരനിരയായി നിർത്തിയിരിക്കുകയാണ്, രാത്രി വരെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വാഹനങ്ങൾക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഉണ്ട്. അതേസമയം മേൽപ്പാലത്തിനായി സർവേ കല്ലുകളിട്ട് നമ്പർ രേഖപ്പെടുത്തി തുടങ്ങി. ചർച്ചകളൊന്നും അനുകൂലമായില്ലെങ്കിൽ കിടപ്പാടത്തിനായി സമരം നടത്തുമെന്നാണ് പുത്തൻ തെരുവിലെ ജനങ്ങളുടെ നിലപാട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.